ഈ ഫിലിം ബി എം എസ് ട്രീമി വന്നപ്പോഴേ കാണണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ ഷെഡ്യൂൾ ഇഷ്യൂസ് കൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇന്നലെ മറ്റൊരു സ്ട്രീമിംഗ് സർവീസിൽ ഈ ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. ബി എം എസ് സ്ട്രീമിലാണെങ്കിൽ 140 രൂപ കൊടുക്കണം, ആൻഡ് ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ അതൊന്നും കൊടുക്കണ്ട. അപ്പോൾ ലവയില്ല. ഓക്കെ, ഡൊമിനിക് കൂക്ക് ഡയറക്ട് ചെയ്ത് പ്രൈം വീഡിയോസിനോട് പുറത്ത് വന്നിട്ടുള്ളത് കൊറിയർ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് അപ്പ് വേർഡ്സ് കോഡ്, ആ മൊബൈൽ സ്മാർട്ട് ലിഫ്റ്റ് ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. സോവിയറ്റ് യൂണിയൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു വലിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്ന് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കാനായിട്ട് യു എസിൽ നിന്നൊരു സ്പൈനെ റിക്രൂട്ട് ചെയ്യുന്നു. 1960s ഈ ഫിലിമിൻ്റെ കഥ നടക്കുന്നത്, ആൻഡ് ഇത് ശരിക്കും നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. കണ്ടിരിക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയി അത്രയും അറ്റാച്ച്മെൻറ്റ് തോന്നിപ്പിച്ച ഒരു സ്ക്രീൻ പ്ലേ ഈ ഫിലിമിന് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഡ്രാമ ജോണേഴ്സിൻ്റെ ഒരു ഫാനൊന്നല്ല, പക്ഷേ ഈ ഫിലിം കണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഭയങ്കര ശക്തമായിട്ട് ഈ ഫിലിം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നമ്പർ ടു, സ്റ്റോറി ആൻഡ് ക്യാരക്ടറൈസേഷൻ. ചില ഫിലിംസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ഫിലിം ക്യാരക്ടേഴ്സിൻ്റെ മികവ് കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റോറിയുടെ മികവ് കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ഫിലിമിൻ്റെ കേസിൽ രണ്ട് കാര്യങ്ങളും ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ റയറായിട്ട് കാണാവുന്നൊരു സംഭവമാണ്. ഈ രണ്ടുകാരും ഒരുമിച്ച് അത്രയും ശക്തമായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ളൊരു ഫാക്ടറാണ്. അത് അത്രയും ഹോംവർക്കോടെ ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ പോലെ അത്രയും നൈസായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാൽ ഈ കാര്യം ഈ ഫിലിമിൽ അത്രയും ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്പർ 3, ഈ ഫിലിമിലെ കാസ്റ്റിങ്ങും പെർഫോമൻസുകളാണ്. ഈ ഫിലിമിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും റൈറ്റ് പിക്കായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കിട്ടിയ റോൾസിൽ എല്ലാവരും അത്രയും നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ബെനഡിക്ട് കംബർകംബർകാച്ച് നെട്ടിച്ച് കളഞ്ഞോട്ടാണ്. കാരണം ചില സെഗ്മെൻസിലാത്തതിൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ തോന്നില്ല. കാരണം പറയുന്നതിലും അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ പല സെഗ്മെൻസിലെയും ഈ ഫിലിമിലെ പെർഫോമൻസ്. കാരണം ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അത്രയധികം ഫീലാവുകയും വേണ്ട, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ നിന്ന് തോന്നിയിരുന്നു. സപ്പോർട്ടിങ് വന്ന മെറബ്നി നിസയും കൊള്ളാമായിരുന്നു. ഈ ഫിലിമിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു പെർഫോമൻസും ഇതായിരുന്നു. നമ്പർ 4, ലാസ്റ്റ് 45 മിനിറ്റ്സ്. അവസാനത്തെ കുറച്ച് ഭാഗങ്ങളിലോട്ട് എത്തുമ്പോഴത്തേക്കും ഈ ഫിലിം കംപ്ലീറ്റ് ഷെയ്ഡ് തന്നെ മാറ്റിമറിക്കുന്നു. കാരണം അവസാനത്തെ കുറച്ച് ഭാഗങ്ങളിലോട്ട് എത്തുമ്പോഴത്തേക്കും അത് ഭയങ്കര ബ്രൂട്ടലായിട്ട് പറയേണ്ട കുറച്ച് സെഗ്മെൻറ്റ്സ് ആണ്. ആൻഡ് അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഇതൊക്കെ ശരിക്കും സംഭവിച്ച ഇൻസിഡൻ്റ് എന്ന് അറിയുമ്പോഴാണ് ഇത് അതിലും വലിയ ബ്രൂട്ടലായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാവുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിമിൻ്റെ സബ്ടൈറ്റിൽസ് ആണ്. ഈ ഫിലിമിലെ ഒരു 40% ഭാഗത്തിലും റഷ്യൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെയൊന്നും ഈ ഫിലിമിൽ സബ്ടൈറ്റിൽസ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ നടക്കണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. പറയുന്ന ഒരു കാര്യം പോലും നമുക്ക് കത്തില്ല. അപ്പോൾ ഇതൊരു മോശം ഇനീഷ്യേറ്റീവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അവിടെ സബ്ടൈറ്റിൽസ് കൊടുക്കണമായിരുന്നു. അല്ലാണ്ട് വെറുതെ റഷ്യൻ മാത്രം കേട്ടിരുന്നിട്ടും അതെന്താണെന്ന് പോലും അറിയില്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊരു മോശം ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓവറോൾ കൊറിയർ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടിരിക്കാവുന്ന നല്ലൊരു ഫിലിമാണ്. ത്രില്ലർ ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നൊരു ഫിലിമാണ്. അങ്ങനെയുള്ളവർക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫിലിമാണ് ദി കൊറിയർ. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസ്, സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.